50 കഴിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസ്. അസ്ഥിക്ഷയം ബാധിക്കുന്നതോടെ സുഷിരങ്ങൾ വലുതായി ഭിത്തികളുടെ കനം കുറയും. എല്ലുകളുടെ കരുത്തും സാന്ദ്രതയും കുറയുന്നതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് അസ്ഥികൾ ഒടിയുന്നതാണ് പ്രധാന രോഗലക്ഷണം. അസ്ഥിക്ഷയം ഗുരുതരമാകുന്നതോടെ ചെറിയ ക്ഷതങ്ങൾ പോലും സങ്കീർണമായ ഒടിവുകൾക്ക് ഇടയാകും. സ്ത്രീകൾ പ്രത്യേകിച്ച് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ഹോർമോൺ മാറ്റങ്ങൾ കാരണം ഈ അവസ്ഥയ്ക്ക് കൂടുതൽ വിധേയരാകുന്നു. കുറഞ്ഞ അസ്ഥി സാന്ദ്രതയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും പ്രായമാകുന്നതിനനുസരിച്ച് മെച്ചപ്പെട്ട അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ജീവിതശൈലിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ശക്തമായ എല്ലുകളെ നിലനിർത്തുന്നതിന് ശരിയായ പോഷക ആഹാരമാണ് അടിസ്ഥാനം. പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാൽസ്യം ആഗിരണത്തിന് വിറ്റമിൻ സിയും നിർണായകമാണ്. നടത്തം, ജോഗിംഗ്, നൃത്തം തുടങ്ങിയ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് അസ്ഥികളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും അസ്ഥികളുടെ സാന്ദ്രത മെച്ചപ്പെടുത്താനും സഹായിക്കും. എല്ലുകളുടെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനുമായി ദിവസവും 20 മിനിറ്റ് വ്യായാമം ശീലമാക്കുക. പുകവലിയും അമിതമായ മദ്യപാനവും അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതിന് കാരണമാകുന്നു. പുകവലി കാൽസ്യം ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. അതേസമയം അമിതമായ മദ്യപാനം അസ്ഥികളുടെ രൂപവത്കരണത്തെ തടസ്സപ്പെടുത്തും. പുകവലി ഉപേക്ഷിക്കുന്നതും മദ്യം കഴിക്കുന്നത് നിയന്ത്രിക്കുന്നതും ഓസ്റ്റിയോപൊറോസിസ് സാധ്യത ഗണ്യമായി കുറയ്ക്കാം. അസ്ഥികളുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നതിന് 50-കളിൽ സ്ത്രീകൾ പതിവായി അസ്ഥി സാന്ദ്രത പരിശോധനയ്ക്ക് വിധേയരാകുന്നത് നിർണായകമാണ്. DXA പോലുള്ള ഈ പരിശോധനകൾക്ക് ഓസ്റ്റിയോപൊറോസിസിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ കണ്ടെത്താനാകും. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. BMI അനുസരിച്ച് ആരോഗ്യകരമായ സന്തുലിത ഭാരം നിലനിർത്തേണ്ടത് എല്ലാവർക്കും അത്യാവശ്യമാണ്. സമീകൃത ആഹാരം, ചിട്ടയായ വ്യായാമം, പുകവലി ഉപേക്ഷിക്കുക, മദ്യപാനം നിയന്ത്രിക്കുക തുടങ്ങിയ ജീവിതശൈലി ക്രമീകരണം എന്നിവയിലൂടെ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കാൻ സാധിക്കും. അസ്ഥികളുടെ കാര്യത്തിന് കാൽസ്യവും വിറ്റമിൻ ഡിയും അത്യാവശ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും പ്രധാന ഘടകമാണ് കാൽസ്യം. അതേസമയം വിറ്റമിൻ ഡി ശരീരത്തെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കും.